We can start. Anyway, about time. Okay. Can I start? First, ellavarkkum ee pudhiya adhyayana varshathilekku swagatham. Itra divasam veetla sukhamayittu irunnu kalichu porathonnu poyillallo. Engodengil poyo? Illallo. ആർക്കും ഇങ്ങോട്ട് പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു അല്ലെ? ധാരാളം കളിച്ചില്ലേ? കളിച്ചില്ലേ? ഇല്ലേ? ഇത്രയില്ല. യെസ് മാം. ആ അതിന്റെ ഒരു എനർജി ഇല്ല. കാലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? എനർജി ആയിട്ട് പറയൂ, നല്ല എനർജിയോട് കൂടി പറയൂ. Is it audible for all? Yes, yes ma'am. Are you all clear? Yes, ma'am. Yes, ma'am. എന്തെങ്കിലും തിരിയായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കട്ട് ആയി പോവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയണേ, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കേ. സാധാരണ നമ്മളെ വെക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാറ്? വെക്കേഷൻ കിട്ടി എന്ത് ചെയ്യാറുണ്ട്? സാധാരണ വലിയ വെക്കേഷൻ ആകുമ്പോ നമുക്ക് ഒരുപാട് പ്ലാനിങ് ആ അല്ലേ? 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 എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യാ? എന്താണ് പ്ലാൻ ചെയ്യാറ്? ആ എമിലിന എന്താണ് പ്ലാൻ ചെയ്യാറ്? നമ്മള് വെക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ അങ്ങോട്ട് തുടങ്ങി എന്നൊക്കെ ഏകം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പ്ലാൻ ചെയ്യാറ്? എല്ലാവരും വീട്ടിൽ പോയി നിന്നിട്ട് അവരൊപ്പം കളിക്കാനും ചിരിക്കാനും. അത് മാത്രമേ ഉള്ളോ? ബന്ധു വീട്ടിൽ പോവാ, അത് മാത്രമേ ഉള്ളോ? പിന്നെ എവിടെയെങ്കിലും ടൂർ ഒക്കെ പോകും. ടൂർ പോവും. ടൂർ പോവും അല്ലേ? അല്ലേ? നമുക്കത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ടൂറ് പോവുക എന്നുള്ളത് അല്ലേ? ഇതിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തതുണ്ടോ? ഉണ്ടോ? ടൂർ പോണത് ഇഷ്ടമില്ലാത്തതുണ്ടോ? എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? ചിലര് ഗൾഫിലേക്കായിരിക്കും പോവുക, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി അല്ലേ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. ഈ വർഷം നമുക്ക് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് പോവാം അല്ലേ? ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മള് റെഡിയായി എന്താ പറയുന്നതിന് വേണ്ടി ഡ്രസ്സുകളൊക്കെ വാങ്ങി അതിനനുസരിച്ച് നമ്മള് എല്ലാം റെഡിയാക്കി വെക്കും. എന്നിട്ടോ ആകാംക്ഷയോടുകൂടി ആ സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാണാനും നമ്മള് റെഡി ആയിട്ട് അങ്ങോട്ട് ഇരിക്കും അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? യെസ്. ഓക്കെ. അതുപോലെയുള്ള ഒരു യാത്രാ വിവരണമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. യാത്രാ വിവരണം എന്ന് പറഞ്ഞ എന്താന്നറിയില്ലേ? യാത്രാ വിവരണം എന്താ അങ്ങനെ പറഞ്ഞെന്താ? ഇംഗ്ലീഷിൽ അതിന് എന്തു പറയും? എന്തു പറയും? യാത്രാ വിവരണം അറിയില്ല ആർക്കും? ഇത്ര പേരുണ്ടായിട്ട് ആർക്കും അറിയില്ല? ഇല്ല ഇല്ല. യാത്ര പോവാൻ ഇഷ്ടമാണ്, യാത്രാ വിവരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല ആർക്കും അറിയില്ല. എനി ഐഡിയ? എനി ഐഡിയ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ കറക്റ്റ് പറഞ്ഞോ, കറക്റ്റ് ആണ്. നമ്മള് പോയ യാത്രയെ കുറിച്ചുള്ള വിവരങ്ങള് വിവരങ്ങള് അത് തന്നെ കറക്റ്റ്. ഞാൻ പോയി കണ്ട സ്ഥലത്തെ കുറിച്ചുള്ള കാഴ്ചകള്, അവിടെ എന്തൊക്കെ കണ്ടു, അവിടുത്തെ ഭക്ഷണ രീതി എന്തായിരുന്നു, അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണ്, അവിടുത്തെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ കണ്ട കാഴ്ചകള് മറ്റുള്ളവരിലേക്ക് അതേപടി പകർത്തി കൊടുക്കുക, അതാണ് ഈ യാത്രാ വിവരണത്തിനകത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കണ്ട കാഴ്ചകൾ ഇവിടെ പറയുമ്പോ നമ്മള് ചാപ്റ്ററിൽ പറയുമ്പോ എന്തായിരിക്കും? ആ യാത്രികൻ കണ്ട കാഴ്ചകള്
അദ്ദേഹം പോയി കണ്ട കാഴ്ചകൾ, ഏത് സ്ഥലത്താണോ അദ്ദേഹം പോയത് അവിടെ പോയി കണ്ട കാഴ്ചകൾ നമ്മളെ വായനക്കാരിലേക്ക് ഒരു കണ്ട പ്രതീതി, അത് കണ്ടതുപോലെയുള്ള ഒരു പ്രതീതി നമ്മളിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ യാത്രാ വിവരണ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ക്ലിയർ മക്കളെ? ഓക്കെ. ഇനി നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ദൂര സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോയി കണ്ട കാഴ്ചകളെ കുറിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ആ ഓക്കെ. അതുപോലെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററില് ചാപ്റ്ററിന്റെ പേരാണ് അളകനന്ദയിലെ വെള്ളാരങ്കലുകൾ. ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ, ഞാൻ ബോർഡിൽ എഴുതി തരാം. ആദ്യം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. എന്താണ് യാത്രാ വിവരണം, എന്റെ പ്രത്യേകത എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഏത് യുഗത്തിലാ? ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നു. സാധാരണ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു ക്ലാസ് റൂം അന്തരീക്ഷം, കുറെ ടേബിള്, ചെയറ്, നമ്മുടെ കൂട്ടുകാര്, ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ക്ലാസ് റൂം ലോകം എന്നുള്ളത് അല്ലേ? അല്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോ എന്താ ചെയ്യണത്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൊബൈലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തെ നമ്മളിപ്പോ സൃഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ? ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ലേ? ടെക്നോളജി ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാം നമ്മുടെ ഒരു വിരൽ തുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്? ശരിയല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു റിമോട്ടിന്റെ മുമ്പില്, ഒരു വിരൽ തുമ്പില്, ഒരു മൗസിന്റെ മുമ്പില്, എല്ലാം അതിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ലോകമാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ ടെക്നോളജിയൊക്കെ ഈ കമ്പ്യൂട്ടർ പോലെയുള്ളത് വന്നിട്ടൊന്നും അധികമായിട്ടില്ല നമുക്ക് അല്ലെ. ഇപ്പൊ ഈ രീതിയിലുള്ള ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ഇതൊന്നും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ട് അധികം നാള് ആയിട്ടില്ല. അതിന് മുമ്പ് എന്തായിരുന്നു നമ്മളെ കാര്യങ്ങൾ അറിയാനായിട്ട് യൂസ് ചെയ്തിരുന്ന, അതിനുള്ള ഒരു സോഴ്സ് എന്തായിരുന്നു, മറ്റുള്ള വിവരങ്ങള് നമ്മൾ അറിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം എന്തായിരുന്നു, എന്തായിരുന്നു ഈ കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ടെക്നോളജി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പാർവതി? ഇനി പറയൂ. തിരിയുന്നില്ല. അതായത് ന്യൂസ് പേപ്പർ കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ലോകവിവരം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ വായനയായിരുന്നു നമ്മളെ ഒരു നാടിനെ കുറിച്ചായാലും എന്തിനെ കുറിച്ചായാലും ഒരു വിവരങ്ങള് നമുക്ക് കിട്ടിയിരുന്നത് വായനയിലൂടെ ആയിരുന്നു അല്ലേ? അല്ലേ? ഇപ്പൊ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ എഴുതിയ യാത്രാ വിവരണങ്ങള് ഇല്ലേ? ഇങ്ങനെ യാത്രാ വിവരണം എഴുതിയ ആരെങ്കിലും പേരറിയാവോ? അറിയാവോ? നിങ്ങൾക്കറിയാവോ ഏതെങ്കിലും ഒരു റൈറ്റർ, യാത്രാ വിവരണം എഴുതിയ ഒരു റൈറ്റർ, ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഇനി ഐഡിയ? അനുഷ, അനുഷയ്ക്ക് അറിയാവോ? നോ. എനിബഡി നോ? എനിബഡി? നോ ഐഡിയ. പോട്ടെ മക്കളെ, അവിടെ മ്യൂട്ട് ചെയ്ത് വെക്ക് വോളിയം. നിങ്ങൾ അവിടെ സംസാരിക്കണത് ഇങ്ങോട്ട് കേൾക്കുന്നു, അവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്യൂ ട്ടാ. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. എസ്കേപ്പ് ഒറ്റേക്കാണെന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമി, അതുപോലെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് എസ്കേ ഒറ്റേക്കാട്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്രയൊക്കെയാണ് ഈ സിംഹഭൂമിയിൽ അദ്ദേഹം നമ്മളുടെ അടുത്ത് വിവരിച്ചു തരുന്നത്. ആഫ്രിക്കയിലെ കേട്ടോ, നമ്മളിവിടെ ഒന്നല്ല, ആഫ്രിക്കയിലൂടെ അദ്ദേഹം നടത്തിയ യാത്രയാണ് സിംഹഭൂമി എന്നുള്ള ആ കൃതിയിലൊക്കെ അദ്ദേഹം പറയുന്നത്. അതൊക്കെ യാത്രാ വിവരണങ്ങളാണ്, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോ അതൊക്കെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും.
നമ്മളൊരു നാട്ടില് പോവാത്ത ഏതോ പറഞ്ഞു കേട്ടിട്ടുള്ള നാട്ടിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയും അതിന്റെ വിവരണങ്ങളുമാണ് ആ പാഠഭാഗത്ത് ആ കൃതിയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്രകാരം നമ്മൾ ഇവിടെ പഠിക്കുന്ന ഈ പാഠത്തില് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഓദറിന്റെ പേര് ഓദറിന്റെ പേരാണ് രാജൻ കാക്കനാട്. രാജൻ കാക്കനാട് അദ്ദേഹം നമ്മുടെ ഹിമാലയത്തിലൂടെ നടത്തിയ ഒരു യാത്ര അതാണ് I will write ബോർഡ് കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ, ഇതാണ് പാഠത്തിന്റെ പേര്. അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കൂട്ടാ. അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ എഴുതിയത് എഴുതിയിരിക്കുന്നത് രാജൻ കാക്കനാട്. രാജൻ കാക്കനാടൻ അതാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ അളകനന്ദിയിലെ വെള്ളാരങ്കല്ലുകൾ എന്ന ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. എഴുതിയ കൃതിയുടെ പേര് ഹിമവാന്റെ മുകൾ തട്ടിൽ. ഇതാണ് കൃതിയുടെ പേര്, ഹിമവാന്റെ മുകൾ തട്ടിൽ. ക്ലിയർ? അളകനന്ദയിലെ വെള്ളാരങ്കലുകൾ എന്ന ചാപ്റ്റർ രാജൻ കാക്കനാടൻ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് അളകനന്ദയിലെ വെള്ളാരങ്കലുകൾ. ക്ലിയർ? ക്ലിയർ മക്കളെ? യെസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഇടയിൽ ഞാൻ ചോദിക്കുവേ, അന്നേരം മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. റൈറ്റ്. ഇനി രാജൻ കാക്കനാടൻ അദ്ദേഹം ആരായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോണത്. ഓക്കെ, രാജൻ കാക്കനാട്. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, അഭിനേതാവാണ്, ചിത്രകാരനാണ്. അപ്പൊ മൂന്ന് നിലയില് അദ്ദേഹം ഫേമസ് ആണ്. എന്തൊക്കെയാണ്? ചിത്രകാരൻ, സാഹിത്യകാരൻ, അഭിനേതാവ്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി. സാഹിത്യകാരനാണ്, ചിത്രകാരനാണ്, അഭിനേതാവാണ്. ഈ മൂന്ന് നിലയിലും അദ്ദേഹം ഫേമസ് ആണ്. ക്ലിയർ? ഏതൊക്കെ നിലയിലാണ് ലക്ഷ്മി? ലക്ഷ്മി, ഏതൊക്കെ നിലയിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ മേഖല എന്നുള്ളത്? സാഹിത്യകാരൻ, ഓക്കെ, അഭിനേതാവ്. ഓക്കെ, വെരി ഗുഡ്. ചിത്രം ക്ലിയർ ആയല്ലോ. രാജൻ കാക്കനാടൻ ആരാണ് എഴുതിയിരിക്കുന്നത്?
രാധൻ കാക്കനാടൻ റൈറ്റ് ദെൻ ഇനി അതർ സ്റ്റുഡന്റ് നെൽവിൻ ഇനി അതർ സ്റ്റുഡന്റ് Elvin, is it audible? Yes. Yes, ma'am. Can I ask question? Yes, ma'am. Rajan Kakkanadinte ഏത് കൃതിയിൽ നിന്നാണ് നമ്മുടെ അളകനന്ദയിലെ വെള്ളാരങ്കലുകൾ? ഹിമവാന്റെ പറഞ്ഞോ. ഹിമവാന്റെ പറഞ്ഞോ. റൈറ്റ്. താരുല്യ പറഞ്ഞോ. ഹിമവാന്റെ വെള്ളാരങ്കല്ലുകൾ. നോ, അത് ചാപ്റ്ററിന്റെ പേര്. അളകനന്ദയിലെ വെള്ളാരങ്കലുകൾ ചാപ്റ്ററിന്റെ പേരാണ്. കൃതി ഏതാണ്? ഹിമവാന്റെ മുകൾ തട്ടിൽ. കറക്റ്റ്. ദില്ല റൈറ്റ്. ദില്ല, ദില്ലയല്ലേ ഉത്തരം പറഞ്ഞേ. ഏതാണ് കൃതി? ഹിമവാന്റെ മുകൾ തട്ടി. റൈറ്റ്, വെരി ഗുഡ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പറഞ്ഞത് യാത്രാ വിവരണമാണ് നമ്മൾ പഠിക്കുന്നത്. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്നും രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് അളകനന്ദിയിലെ വെള്ളാരങ്കല്ലുകള്. ഇനി രാജൻ കാക്കനാടന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, ചിത്രകാരനാണ്, അഭിനേതാവാണ്. ഇത് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തോ. ഇനി നമ്മുടെ രാജൻ കാക്കനാടൻ ഹിമവാന്റെ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നടത്തിയ യാത്രയായിരിക്കും. ഏത് ഭാഗത്തായിരിക്കും? ഹിമാലയം. കറക്റ്റ്. ഹിമാലയത്തിന്റെ ആ ഭാഗത്തുകൂടെ നടത്തിയ ഹിമാലയൻ യാത്ര എന്നുള്ളത് സാധാരണ ഒരു യാത്ര പോലെയാണോ? ആണോ? അല്ല, ഇത്തിരി റിസ്കി ആണ് അല്ലെ. ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ്. കാരണം എന്താ, നമ്മുടെ ഇവിടുത്തെ പോലെ എത്തുന്നേരം നമ്മൾ വീശിക്കൊണ്ടേയിരിക്കും അല്ലെ. ചൂട്, എന്തൊരു ചൂട്, എന്തൊരു ചൂടാന്നും പറഞ്ഞ് മഴയായാലും ചിലപ്പോ നമ്മൾ പറയും എന്തൃഷ്ണ എന്തൃഷ്ണ അല്ലെ. പക്ഷെ ഹിമാലയത്തിന്റെ അവിടെ ഒക്കെ എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ തണുപ്പിനുള്ള ആ സ്ഥലത്തെ കൂടെ നമ്മുടെ രാജൻ കാക്കനാടൻ അതിശൈത്യം, പിന്നെന്താണ് ഓരോരോ അസുഖങ്ങള്, ഇതെല്ലാം കൂട്ടിക്കലർന്ന ഒരു അന്തരീക്ഷത്തിലൂടെ അദ്ദേഹം നടത്തിയ ഒരു കാൽനട യാത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററില് അദ്ദേഹം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. കാൽനട യാത്രയായിട്ട് അദ്ദേഹം നടത്തിയ ഒരു യാത്ര. അതിശൈത്യവും വിശപ്പും ദാഹവും എല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു യാത്ര, അതാണ് നമ്മുടെ ഈ കൃതിയില് പറയുന്നത്. ഏത്? ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഈ കൃതിയില് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അതിലൊരു ഇൻസിഡന്റ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? അദ്ദേഹം ബദരീനാഥിലേക്ക് പോവുകയാണ്. ബദ്രീനാഥ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഹിന്ദുസിനൊക്കെ നന്നായിട്ട് നല്ല പിടിപാടുണ്ടാവും. ബദ്രീനാഥ്, കേദാർനാഥ്, ഹരിദ്വാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. എന്താണ് അതിന്റെ പ്രത്യേകതയൊക്കെ? ബദ്രീനാഥ്, കേദാർനാഥ്, ഹരിദ്വാർ ഇതൊക്കെ എന്താണ് പ്രത്യേകത? ഹിന്ദു ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇതിനെന്താണ് പ്രത്യേകത? എനിബഡി നോ? പറഞ്ഞോ, പറഞ്ഞോ. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാ അതിന്. എന്താണ്? എന്ത് പ്രത്യേകതയാ? അറിയില്ല. ഓക്കെ, ഞാൻ പറയാം, ഞാൻ പറയാം, നോ പ്രോബ്ലം. ഹരിദ്വാറ്, കേദാർനാഥ്, ബദ്രീനാഥ് എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് പുണ്യമായ പരിപാവനമായ സ്ഥലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ ഗംഗാനദി ഒഴുകുന്നുണ്ട്, അതിന്റെ തീരത്ത് അമ്പലങ്ങളുണ്ട്. ബദ്രീനാഥ്, കേദാർനാഥ് ഈ അമ്പലങ്ങളൊക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഹരിദ്വാറ് എന്നുള്ള വാക്കിന് തന്നെ ഒരു അർത്ഥമുണ്ട്. ഹരിദ്വാർ, ഹരിദ്വാർ ദൈവത്തിലേക്കുള്ള വഴി എന്നാണ് ആ വേർഡിന്റെ അർത്ഥം തന്നെ. അപ്പൊ അത്രയ്ക്കും പരിപാവനമായ സ്ഥലങ്ങളാണ് നമ്മുടെ ഹരിദ്വാറ്, ബദ്രീനാഥ്, കേദാർനാഥ് എന്നൊക്കെ പറയുന്നത്. കേദാർനാഥ് എന്ന് പറയുമ്പോ അവിടെ ഒരു ശിവന്റെ അമ്പലം ഉണ്ട് അത്രേ, അവിടെ നടത്തുന്ന ആരതി അതൊക്കെ ഫേമസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ബദ്രീനാഥ്, ബദ്രീനാഥില് വിഷ്ണുവിന്റെ അമ്പലം ഉണ്ട്. അവിടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പൊ ഈ സീസണിൽ അവിടെ അമ്പലത്തില് നട തുറക്കും. ആറു മാസം മാത്രമാണ് അവിടെ നട തുറക്കുള്ളൂ. മെയ് പകുതിയോടുകൂടി തുറന്നിട്ട് നവംബറോടുകൂടി അമ്പലം അടച്ചിരുന്നാണ് പറയുന്നത്. ഇത്ര വലിയ മെയ് മാസത്തിൽ വരെ അവിടെ നല്ല തണുപ്പാണ്. അത് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാ. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? ഇതൊക്കെ ഒന്ന് പോയി കണ്ടാലോ, ആ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിച്ചാലോ, അല്ലേ? അല്ലേ, പറയുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ പോയി കാണുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ യാത്രാ വിവരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. റൈറ്റ്? ക്ലിയർ? ക്ലിയർ. അങ്ങനെയുള്ള ആ റിസ്കി ആയിട്ടുള്ള സ്ഥലത്തെ കൂടെ സന്തന്റെ സ്വന്തം നിഴലിനെ മാത്രം കൂട്ടുപിടിച്ച് വേറെ ആരും കൂട്ടിനില്ല. ആർക്ക്? നമ്മുടെ എഴുത്തുകാരന് രാജൻ കാക്കനാടൻ തനിച്ചാണ് ഒറ്റയ്ക്ക് നടത്തിയ യാത്രയാണ് ഈ പാഠഭാഗത്ത്. അതായത് വേറെ ആരും കൂട്ടിനില്ല, വിശപ്പും ദാഹവും അതിശൈത്യവും എല്ലാം. അതായത് ആകെ കയ്യില് രണ്ട് ജോഡി ഡ്രസ് മാത്രം വെച്ചുകൊണ്ട് അധികം കാശൊന്നും തന്റെ കയ്യിലില്ലാതെ അദ്ദേഹം ഹിമാലയത്തിന്റെ ആ ഇതിലൂടെ നടത്തിയ ഒരു പര്യടനമാണ് ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന കൃതി. Is it clear? Yes, ma'am. Yes, ma'am. Okay. Can I continue? Yes, ma'am. പക്ഷെ ഇന്ന് ഇത്ര എടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ചാപ്റ്റർ തുറന്നു വെക്കാനുള്ള സമയം തുടക്കം ഒരു ഇൻട്രൊഡക്ഷനിൽ ഇരിക്കട്ടെ. നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞത് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓരോരുത്തരോട് ചോദ്യം ചോദിക്കോ. ഇഷാൽ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഞാൻ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റിവൈസ്, ഒന്ന് എല്ലാവർക്കും കൂടി ആയിട്ട് ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഏതാണ് ചാപ്റ്റർ, ഏതാണ് കൃതി, ആരാണ് എഴുതിയത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് ഒരു. അളകനന്ദയിലെ വെള്ളാര, വെള്ളാര കല്ലുകൾ, വെള്ളാരങ്കല്ലുകൾ, വെള്ളാരങ്കല്ലുകൾ എന്ന ചാപ്റ്റർ. രാജൻ കാക്കനാടൻ, രാജൻ കാക്കനാടൻ ഹിമവാന്റെ 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 മുഗൾ മുഗൾ തട്ടിൽ തട്ടുകൾ തട്ടിൽ മുഗൾ തട്ടിൽ മുഗൾ തട്ടിൽ മുഗൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ. ഈ രാജൻ കാക്കനാടിന്റെ സ്പെഷ്യാലിറ്റി എന്താ ഞാൻ പറഞ്ഞേ? ചിത്രകാരൻ, അഭിനേതാവ്, സാഹിത്യകാരൻ, സാഹിത്യകാരൻ. അദ്ദേഹം എവിടെ നടത്തിയ യാത്രയാണ്? ഹിമാലയൻ, ഹിമാലയത്തിന്റെ ഹിമാലയ താഴ്വാരയിലൂടെ നടത്തിയ അതിസാഹസികമായ യാത്രയാണ്. വെറുതെ ഉള്ള യാത്രയല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഉള്ള യാത്രയാകുമ്പോ സുഖമായിട്ട് നമുക്ക് പോയി വരാം. വണ്ടിയിലായാലും ഈ ഭാഗത്തൊക്കെ പോവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ അളകനന്ദ എന്ന നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനറിയോ, സാധാരണ നദിയിൽ നിന്നും വ്യത്യസ്തമായി ഹിമവാന്റെ പുത്രിയാണ് അളകനന്ദ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമവാൻ ഹിമാലയ ഹിമവാന്റെ പുത്രിയാണ് നമ്മുടെ അളകനന്ദ. അളകനന്ദ ഭാഗീരഥി എന്ന നദിയുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഗംഗാനദി പൂർണ്ണമാവുന്നത്. അളകനന്ദ ഭാഗീരഥി രണ്ടും ഉൾപിരിവുകളാണ്. ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഗംഗാനദി പൂർണ്ണമാവുക. അളകനന്ദയുടെ നിറം
കറുത്തിട്ടാണെങ്കിൽ ഭഗീരഥിയുടെ നിറം വെളുത്തിട്ടാണ്. രണ്ടിന്റെയും കളർ വ്യത്യാസം നാളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നമുക്കതില് വാച്ച് ചെയ്യാം. എന്താണ് അതിന്റെ പ്രത്യേകത, ആ ഭാഗത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നാളെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഞാനൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് നാളെ കാണിച്ചു തരാം, ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? No, is it clear for everybody? Yes, ma'am. Yes, ma'am. Yes. Any doubt? No, ma'am. No. Srihari, is it okay? Yes. Yeah? Yes, ma'am. Okay. Emelina? You noted the chili, Lavrion? Yes. നോട്ട് ചെയ്ത് വെച്ചില്ലേ? Yes, ma'am. നാളെ നാളെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പില് നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ എങ്കിൽ ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാം, ഒന്ന് വായിച്ചു വെക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ.